നമസ്കാരം. ഭാരതത്തിൽ സമ്പൂർണ്ണ ഇസ്ലാമിക വൽക്കരണത്തിന് കാലമെത്തും വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കടന്നുകയറി നിർണായക സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാൻ മതതീവ്രവാദികളുടെ തീരുമാനം. പ്രധാന ദേശീയ രാഷ്ട്രീയ പാർട്ടികളിലും പ്രാദേശിക പാർട്ടികളിലുമെല്ലാം സ്വാധീനമുറപ്പിക്കണമെന്ന ഇസ്ലാം മതമൗലികവാദികളുടെ മുമ്പേ തന്നെയുള്ള തീരുമാനം ഊർജിതമായി നടപ്പാക്കാനാണ് മതതീവ്രവാദ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. എല്ലാ പാർട്ടികളിലൂടെയും മുസ്ലിം താല്പര്യങ്ങൾക്ക് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. യു പി യിൽ സമാജ്വാദി പാർട്ടിയെയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും മുസ്ലിം താല്പര്യങ്ങൾക്കനുസരിച്ച് പാകപ്പെടുത്തുവാൻ കഴിഞ്ഞതായി ഇസ്ലാമിക മൗലികവാദികൾ വിലയിരുത്തുന്നു. ഇസ്ലാമിക താല്പര്യങ്ങൾക്ക് എക്കാലവും നിലകൊള്ളുന്ന വിധത്തിൽ മറ്റു പാർട്ടികളിലും തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയണമെന്ന തീരുമാനത്തിൽ എല്ലാ പാർട്ടികളിലും നുഴഞ്ഞു കയറുകയാണ് മതതീവ്രവാദികൾ. കർണാടകയിൽ കോൺഗ്രസിൽ ആധിപത്യത്തിന് മുസ്ലിം മൗലികവാദികളുടെ നീക്കം ശക്തമാണ്. കോൺഗ്രസിനെ തങ്ങളുടെ സ്വാധീനത്തിൽ കൊണ്ടുവരുവാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ചേർന്ന് രൂപം നൽകുകയുണ്ടായി. കർണാടക വിധാൻസൌധയിൽ പ്രതിപക്ഷ നേതാവായി മുസ്ലിമിനെ നിയമിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടായിരുന്നു അവർ ഒത്തുചേർന്നത്. രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം സമുദായത്തോട് അനീതി തുടർന്നാൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തക്കതായ പാഠം പഠിപ്പിക്കുമെന്ന് മുസ്ലിം മതനേതാക്കളുടെ കൂട്ടായ്മ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകി. വിധാൻ പരിഷത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്ക് നൽകേണ്ടതായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തെറ്റായ നടപടി സ്വീകരിക്കുകയും മുസ്ലിം സമുദായത്തോട് അനീതി കാണിക്കുകയും ചെയ്തു. നഗരത്തിലെ ഖാദ്രിയ മസ്ജിദ് പരിസരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജംഇയ്യത്തുൽ ഉലമ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റ് മൗലാന ഇഫ്തിഖർ കാസ്മി മാധ്യമങ്ങളോട് പറഞ്ഞു, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം സമുദായം കോൺഗ്രസ് പാർട്ടി പിന്തുണയ്ക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോ AICC നേതാക്കളോ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കളോ പരിഗണിക്കുന്നില്ല. വർഷങ്ങളായി തങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് തങ്ങളെ നിരന്തരം അവഗണിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. പശ്ചിമബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങൾ പോലെ ഇത്തരം നടപടികൾ സ്വീകരിച്ച് മുസ്ലിങ്ങളെ അവഗണിക്കുന്നത് കോൺഗ്രസ് തുടർന്നാൽ മുസ്ലിങ്ങൾക്ക് മറ്റ് പാർട്ടികളുമായി കൈകോർക്കേണ്ടി വരുമെന്നും ഇഫ്തിഖർ അഹമ്മദ് കാസ്മി മുന്നറിയിപ്പ് നൽകി. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് കോൺഗ്രസ് ഉചിതമായ സ്ഥാനം നൽകണമെന്ന് മൗലാന സയ്യിദ് ഷബീർ അഹമ്മദ് നദ്വി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിയെ ഉചിതമായ പാഠം പഠിപ്പിക്കേണ്ടി വന്നേക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാൻ സംസ്ഥാനതല സമ്മേളനം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുസ്ലിം സമുദായത്തിന്റെ കാര്യം വരുമ്പോൾ കോൺഗ്രസ് രണ്ടാനമ്മയെപ്പോലെ പെരുമാറുന്നതായി തോന്നുന്നു. കർണാടകയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 1 കോടിയിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും തങ്ങളുടെ സമുദായത്തിന് ഉചിതമായ സ്ഥാനമോ ബഹുമാനമോ നൽകുന്നില്ല. ജമാഅത്ത് അഹ്ലെ സുന്നത്ത് കർണാടക പ്രസിഡന്റ് മൗലാന സയ്യിദ് തൻവീർ ഷഹ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം സമുദായത്തോട് കാണിക്കുന്ന അനീതികളിലും അതിക്രമങ്ങളിലും പാർട്ടി മൗനം പാലിക്കുന്നതിൽ മതനേതാക്കളുടെ പാനൽ അതൃപ്തി രേഖപ്പെടുത്തി. ഏറ്റവും ചുരുങ്ങിയത് അത്തരമൊരു പാർട്ടി അവരുടെ നിശബ്ദത വെടിഞ്ഞ് ദുരിതബാധിതർക്ക് വേണ്ടി സംസാരിക്കണം. പക്ഷേ അവർ നിശബ്ദത പാലിക്കുകയാണ്, നേതാക്കൾ പറയുന്നു. ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് അജാസ് അഹമ്മദ് നദ്വിയും സമൂഹത്തിലെ നിരവധി പ്രമുഖരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഭാരത കേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.